ബിജെപിക്കുള്ളിലെ ഏറ്റവും ക്ലീൻ ഇമേജ് കൊടുക്കുന്ന ഒരു നേതാവാണ് കുമ്മനം രാജശേഖരൻ. അല്ലെങ്കിൽ കറ കളഞ്ഞിട്ടുള്ള സത്യസന്ധനും കറ കളഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും കറ കളഞ്ഞിട്ടുള്ള ഹിന്ദു നേതാവുമാണ് ഈ പറയുന്ന കുമ്മനം രാജശേഖരൻ എന്നാണ് ബിജെപിയുടെ പൊതുവേയുള്ള ഒരു വിലയിരുത്തൽ. നേതാക്കന്മാർ ആ രീതിയിലുള്ള ഒരു ബഹുമാനവും അല്ലെങ്കിൽ ആദരവെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരിഞ്ച് വിട്ടുവീഴ്ച ചെയ്യാത്ത വ്യക്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബിജെപിയുടെ ഏതൊക്കെ നേതാക്കന്മാർക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നാലും കുമ്മനം രാജശേഖരൻ്റെ നിഴൽ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ്റെ മേൽ അതിൻ്റെ നിഴൽ പതിക്കില്ല എന്നിവർ ആവേശപൂർവ്വം പറയുന്നൊരവസ്ഥയാണ്. പക്ഷേ ഈ പറയുന്ന കുഴകര കുഴൽപ്പണ കേസ്, ഈ ബി ജെ പി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബിൽഡപ്പുകളെല്ലാം പൊളിയുന്നില്ലേ എന്ന് കൃത്യമായ ഒരു സംശയം ചിരിക്കുകയാണ്. എ പ്ലസ് കാറ്റഗറിയായ നേമത്ത്, അതായത് സിറ്റിംഗ് സീറ്റാണ്. എം എൽ എ ആയിട്ട് ഒ രാജഗോപാൽ ബി ജെ പി ചരിത്രം കുറിച്ച മണ്ഡലത്തിലാണ് ഈ പറയുന്ന കുമ്മനം രാജശേഖരൻ ഇക്കുറി പരാജയപ്പെട്ടത്. അദ്ദേഹം പരാജയപ്പെടുമ്പോൾ ആ മണ്ഡലം നിലനിർത്താൻ വേണ്ടി ബി ജെ പി എ പ്ലസ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന മണ്ഡലത്തിൽ ഒഴുകിയ പണത്തിന് കണക്കില്ലാത്തൊരവസ്ഥയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. എ പ്ലസ്, എ, ബി, ബി പ്ലസ് കാറ്റഗറിയിൽ പെടുത്തിയ ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് എങ്ങനെ ക്യാഷ് ചെലവാക്കണം, സാമ്പത്തികം എങ്ങനെയായിരിക്കണം, പ്രചരണം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ രൂപരേഖയുണ്ടായിരുന്നു. അല്ലാതെ ഈ മണ്ഡലങ്ങളെ ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പോരാത്തതിന് എ പ്ലസ് കാറ്റഗറി മണ്ഡലങ്ങളിലെല്ലാം കാർഡടച്ചുള്ള പ്രചരണങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്ന വ്യക്തി കൂടിയാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരനാണ് നേമം മണ്ഡലം നിലനിർത്തുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പിണറായി പറഞ്ഞത് അതേപടി നടന്നു. കുമ്മനം രാജശേഖരൻ അവിടെ പരാജയപ്പെട്ടു. പക്ഷേ കുമ്മനം രാജശേഖരൻ അവിടെ നിന്ന് പരാജയപ്പെട്ട മണ്ഡലത്തിൽ കൊടകരയിൽ നിന്നോ എവിടെ നിന്നായിരുന്നാലും ബി ജെ പി കോടിക്കണക്കിന് രൂപ ഒഴുക്കിയില്ലെന്ന് ഒരു കാലത്തും ആർക്കും പറയാൻ കഴിയില്ല. കാര്യം എതിർഭാഗത്ത് മത്സരിച്ച സ്ഥാനാർത്ഥികൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പണമൊഴുക്കിയുള്ള രാഷ്ട്രീയ പ്രചരണമാണ് മണ്ഡലത്തിൽ നടത്തുന്നതെന്ന്. ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വി ശിവൻകുട്ടി പോലും ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് വെറുതെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല, അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ നിന്ന് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. പോരാത്തതിന് കോൺഗ്രസിലെ പ്രമുഖനായിട്ടുള്ള വിജയൻ തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ബി ജെ പി പാളയത്തിലെത്തിക്കാനും പല നീക്കങ്ങളും നടന്നു, അത് ഫലം കണ്ടു. അപ്പോൾ ഇത്തരത്തിലൊരു പ്രമുഖ നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും കളികളും എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യവും കൃത്യമായി വെളിവാകുന്നതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ശരിയല്ലാത്തൊരു രാഷ്ട്രീയം അവിടെ നടന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് വിജയൻ തോമസിൻ്റെ കാലുമാറ്റം എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുള്ളതാണ്. ഈ പറയുന്ന കുമ്മനം രാജശേഖരൻ അവിടെ പരാജയപ്പെട്ടതിന് ശേഷം നിശബ്ദനായിരുന്നു. പക്ഷേ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രചരണങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിനെയും സംശുദ്ധ വ്യക്തിയായിട്ട് ഇപ്പോൾ കാണാൻ കഴിയില്ല എന്ന് കൃത്യമായി വെളിവാകുകയാണ്. കുമ്മനം രാജശേഖരനും വി മുരളീധരനും കോർ കമ്മിറ്റിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രന്റെ വെള്ളപൂശാൻ നടത്തിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ, അത് കേട്ടാൽ തോന്നും ഈ സാത്വികനായ മനുഷ്യനാണോ ഈ അഴിമതിക്ക് കുടപിടിക്കുന്ന തരത്തിലുള്ള ഈ തരത്തിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നു എന്നുള്ള സംശയം പൊതുജനങ്ങൾക്കുണ്ടായാൽ ഒരിക്കലും അവരെ തെറ്റുപറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളും പരാമർശങ്ങളും അങ്ങനെയാണ്. കുമ്മനം രാജശേഖരൻ ഒരാളെക്കുറിച്ച് മോശം പരാമർശം നടത്തിയിട്ടില്ല എന്നിരിക്കാം, പക്ഷേ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ പ്രകാരം ഒരാൾ സംശയത്തിന്റെ നിഴലിലേക്ക് വരുമ്പോൾ അയാളെ വെള്ളപൂശാൻ വേണ്ടി കുമ്മനം രാജശേഖരൻ പറയുന്ന വാചകങ്ങൾ ഈ സമൂഹം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പോകുന്നു എന്നുള്ള സ്വാഭാവിക സംശയമുണ്ടായാൽ അതിനെ എന്ത് പറഞ്ഞ് നിങ്ങൾക്ക് ചെറുക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയും? ഇതാണ് സ്വാഭാവികമായി ഉടലെടുത്തൊരു സംശയം. ഈ കുഴൽപ്പണത്തിൻ്റെ ഒരു കാര്യം ഈ നാട്ടിൽ ഉയർന്നു കേൾക്കുമ്പോൾ നിശബ്ദത പാലിക്കാം. കുമ്മനം രാജശേഖരൻ ഇതിൻ്റെ ഒരു നിജസ്ഥിതി വന്നതിന് ശേഷം നിങ്ങൾ പ്രതികരിച്ചാൽ, സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പ്രതികരിച്ചു എന്ന് കൃത്യമായി വെളിവാകുന്നു. നേരത്തെ തന്നെ നിങ്ങൾ ഇത്രത്തോളം സാത്വികനായ മനുഷ്യരാണെന്ന് പറയുമ്പോൾ പോലും പല വേഷം കെട്ടി നിങ്ങളെ ഈ നാട്ടിൽ ഇവർ അവഹേളിച്ചിട്ടുള്ളതാണ്. പല സന്ദർഭത്തിൽ നിങ്ങളെ വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ട് നടന്നവരാണ് ഈ ബി ജെ പി നേതൃത്വം എന്ന് പറയുന്നത്. ആ നേതൃത്വത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളും നിങ്ങൾ വലിയ സംശുദ്ധനല്ല എന്ന് വെളിവാക്കുന്നതാണ്. നിങ്ങൾ സാത്വികനായ മനുഷ്യരാണെങ്കിൽ ഈ നാട്ടിൽ ഒരു ക്രൈം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിൻ്റെ ഒരു അവസാനം വരട്ടെ. ബാക്കിയുള്ള നേതാക്കന്മാർ പ്രതികരിക്കുന്നത് നിങ്ങളെപ്പോലൊരു ബൗദ്ധിക ആചാര്യനെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ സുരേന്ദ്രനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്ത് രംഗത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ നേരത്തെ ഭരണഘടനാ പദവിയായിട്ടുള്ള ഗവർണർ സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയാണെന്നെങ്കിലും ഈ കുമ്മനം രാജശേഖരൻ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാര്യം അത്തരം ഒരു ഭരണഘടനാ പദവി വഹിച്ചിട്ടുള്ള ഒരാൾ ഈ സമൂഹത്തിനോട് ഒരു പ്രതികരണമൊക്കെ നടത്തുമ്പോൾ അവർ കൃത്യമായിട്ട് ഇങ്ങനെ ഒരാളെയാണോ
ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരുത്തിയതെന്ന് സംശയിച്ചാൽ അതിന് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമെന്ന് കുമ്മനൻ രാജശേഖരന് തോന്നുന്നുണ്ടോ? എന്തായാലും കുടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഈ നാട്ടിൽ ഒഴുക്കിയ പണത്തിനും അല്ലെങ്കിൽ സുരേന്ദ്രന്റെ കൈവശമുണ്ടെന്ന് പ്രസീതയ്ക്ക് നൽകിയ ഓഡിയിലൂടെ ഇപ്പോഴും പൊതുജനങ്ങൾ വിശ്വസിക്കുന്ന ആ അനധികൃത അല്ലെങ്കിൽ അൺ അക്കൗണ്ടഡ് മണി കുമ്മനൻ രാജശേഖരൻ മത്സരിച്ച നിയമമണ്ഡലത്തിലേക്കും ഒഴുകി എത്തിയിട്ടുണ്ട് എന്നതിന് ഇപ്പോൾ കൂടുതൽ സംശയം ബലപ്പെടുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ പരിശുദ്ധമായ കൈകളുണ്ടെങ്കിൽ എന്തിനാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു നേതാവിനെ ന്യായീകരിക്കാനായി നിങ്ങൾ രംഗത്ത് വരുന്നത്? അതായത് അദ്ദേഹം പെട്ടാൽ താൻ കൂടി പെടുമോ എന്നുള്ള സംശയം കൊണ്ടാണോ കുമ്മനം രാജശേഖരൻ അത്തരത്തിൽ ചില വിഭ്രാന്തി പിടിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചേരാത്ത തരത്തിൽ അദ്ദേഹം വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു രംഗമൊക്കെ കാണാനിടെ? അതുകൊണ്ടാണ് ഈ സംശയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ കുഴൽപ്പണം വന്ന മണ്ഡലങ്ങൾ A+ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ സ്വാഭാവികമായും കുമ്മനം രാജശേഖരന്റെ പേര് കൂടി ഉയർന്നു കേൾക്കുകയാണ്. A+ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്ന മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. സിറ്റിംഗ് മണ്ഡലമാണ്, പ്രസ്റ്റീജിയസ് മണ്ഡലമാണ്, ഒരിക്കലും കൈമോശം വരരുതെന്ന് BJP ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ച മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരൻ ഈ പറയുന്ന BJP ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഈ നാട്ടിൽ വന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിന്റെ സംശയത്തിന്റെ നിഴലിലേക്ക് മാറാവുന്ന ഒരു നേതാവ് കൂടിയായി മാറുകയാണ് എന്നുള്ളത് ഇപ്പോൾ അസന്നിഗ്ധമായി പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.